സിക്മൺ ഫ്രോയിഡൊക്കെ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പേ തന്നെ എഴുത്തച്ഛൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അന്തഃക്കരണങ്ങൾ മനോബുദ്ധിരഹങ്കാര ചിത്തം ശരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും എന്നാൽ ഞാൻ പറയുന്നു മനസ്സിലായിട്ട് ഒരു കാര്യവുമില്ല കാരണം മനസ്സെന്ന് പറയുന്നത് അന്ധക്കരണത്തിൻ്റെ ഒരു വാതായനം മാത്രമാണ് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം തസ്മൈ ശ്രീ ഗുരവേ നമ മീഡിയ വിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ രാമായണ രാമായണസന്ധിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിലായിട്ട് കർക്കിടകമാസത്തിൻ്റെ പ്രാധാന്യം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അധ്യാത്മരാമായണം കിളിപ്പാട്ട് അതിനെ നമ്മൾ ആഴത്തിൽ അറിയുമ്പോൾ എഴുത്തച്ഛൻ്റെ മാസ്റ്റർ പീസ് എന്നൊരു പക്ഷേ നമ്മൾ നിരൂപകരൊക്കെ വിശേഷിപ്പിക്കുന്നത് മഹാഭാരതം കിളിപ്പാട്ട് ആണെങ്കിലും ഭാഷാപരമായിട്ട് ഒരുപക്ഷെ എല്ലാവരും നിരന്തരം ഏറ്റവുമധികം വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും അധ്യാത്മരാമായണം കിളിപ്പാട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അതായത് ഇഷ്ടദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് സരസ്വതീദേവിയോടായിട്ട് പറയുന്നുണ്ട് വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ പദാവലി തോന്നേണം കാലേ കാലേ അതായത് നമ്മളൊരു രചനയ്ക്ക് ഇരിക്കുമ്പോൾ അത് കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ ഉപന്യാസമായിക്കോട്ടെ ഇനി അതല്ല ഒരു പ്രഭാഷണത്തി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാകട്ടെ അനർഗള നിർഗളമായിട്ട് നമ്മുടെ ആശയങ്ങളെ കേൾവിക്കാരിലേക്ക് വായനക്കാരിലേക്ക് അനുവാചകനിലേക്ക് എത്തിക്കാൻ കൃത്യമായ ഭാഷ സമയബന്ധിതമായിട്ട് ഉചിതമായ വാക്കുകളാൽ പുറത്തേക്ക് വരണം അല്ലാതെ നമ്മൾ പറയുന്ന പോലെ വെള്ളമൊഴുകിപ്പോയിട്ട് പാഥസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തെടു വെള്ളവും ഒഴുകിപ്പോയിട്ട് പിന്നെ അണ കെട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് തോന്നാൻ കഴിയണം ആ പ്രാർത്ഥന എഴുത്തച്ഛനെ നടത്തുന്നുണ്ട് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഒരു സമുദ്രത്തിലെ തിരമാലകൾ അതിന് ഒരിക്കലും തിരയടങ്ങിയിട്ട് കടലിലിറങ്ങാമെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും പറ്റില്ല കാരണം അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അതിന് ഇന്ന സമയമെന്നോ നേരമെന്നോ ഒന്നുമില്ല അതിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുപോലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി ഭാരതി എന്ന് പറഞ്ഞാൽ വാക്ക് ആണ് വാക്കാണ് സരസ്വതി സരസ്വതിയാണ് സാഹിത്യം അപ്പോൾ ആ ഭാരതി പദാവലി പദാവലികൾ തോന്നേണം കാലേ കാലേ അതായത് ഏതൊക്കെ സമയത്താണോ അത് വരേണ്ടത് ആ സമയത്ത് അതിങ്ങനെ തോന്നണം നോക്കുക എഴുത്തച്ഛൻ്റെ ഈ പ്രാർത്ഥന ശരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് കാരണം നമ്മൾ ഓരോ സ്ഥലത്തും സമയത്തും എന്തു പറയണം അല്ലെങ്കിൽ നമ്മളുടെ ആശയം എങ്ങനെ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നം കൂടിയാണത് കുമാരനാശാൻ പറയുന്നുണ്ട് തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഈശ്വരൻ ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങ് വന്നു പോവും പിഴയും അർത്ഥശങ്കയാൽ അതായത് നമ്മളുടെ ഉള്ളിലുള്ള ആ ആശയം മറ്റൊരാൾക്ക് വെളിവാക്കി കൊടുക്കാൻ നമ്മുടെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാൻ ഒരു ഉപായവും ഈശ്വരൻ തന്നിട്ടില്ല പിന്നെന്താണ് ഭാഷയിലൂടെയാണ് ഭാഷയിലൂടെ മാത്രമേ നമ്മുടെ ആശയങ്ങളെ ശരിയായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കാൻ പറ്റൂ പക്ഷേ ആ ഭാഷയും ചില സമയത്ത് അപൂർണമായി തീരും എന്ന് ആശാൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും എഴുത്തിലോ പ്രഭാഷണത്തിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറയുന്നത് വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ പദാവലി തോന്നേണം കാലേ കാലേ അതാത് സമയത്ത് തോന്നണമെന്ന് പറയുന്നു എന്നിട്ട് വീണ്ടും പറയുന്നു എന്താണ് പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ നോക്കണം ആ വന്നു വീഴുന്ന വാക്കുകൾ സലക്ഷണം ലക്ഷണമൊത്ത വാക്കുകളായിരിക്കണം അല്ലാതെ കേവലം നമ്മളൊരു കൃതി വായിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതിയല്ല അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാരണം ഇതിലെ ഓരോ പദങ്ങളും അത് വളരെ കൃത്യതയോടുകൂടി വ്യക്തമായിട്ട് അളന്ന് തൂക്കി കാച്ചിക്കുറുക്കി ആണ് എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം എഴുത്തച്ഛന് ഒരു പ്രാർത്ഥന നമ്മൾ ഹരിനാമ കീർത്തനത്തിൽ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ സിക്മൺ ഫ്രോയിഡൊക്കെ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പേ തന്നെ എഴുത്തച്ഛൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അന്ധക്കരണങ്ങൾ മനോബുദ്ധിരഹങ്കാര ചിത്തം ശരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും എന്നാൽ ഞാൻ പറയുന്നു മനസ്സിലായിട്ട് ഒരു കാര്യവുമില്ല കാരണം മനസ്സെന്ന് പറയുന്നത് അന്ധക്കരണത്തിൻ്റെ ഒരു വാതായനം മാത്രമാണ് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകണം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇങ്ങനെ നാല് അറകളെന്ന് വേണമെങ്കിൽ ഈ അന്ധക്കരണത്തിനെ വിശേഷിപ്പിക്കാം അതിലൊന്നാമത്തേത് മാത്രമാണ് മനസ്സ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രഭാഷണം കേൾക്കുന്നു ഇത് കഴിയുമ്പോൾ കേട്ടവർ എഴുന്നേറ്റ് പോകുന്നു എന്താണ് പറഞ്ഞത് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ പറഞ്ഞു ഏതാണ്ടൊക്കെ അന്നേരം മനസ്സിലായി പിന്നൊന്നും പിടികിട്ടിയില്ല അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ ചുമ്മാതെ ക്വശനും ആൻസറും കാണാതെ പഠിച്ചാൽ ഒരിക്കലും അത് കിട്ടില്ല എന്ന് നമുക്കറിയാം കാരണം അതിൻ്റെ ആഴത്തിലുള്ള പഠനങ്ങളിലേക്ക് പോയെങ്കിലേ പറ്റൂ ഏത് തരത്തിലുള്ള ചോദ്യം വന്നെങ്കിലും അറിയാൻ പറ്റണം അത് കേവലം ചോദ്യം ഉത്തരവും കാണാതെ പഠിച്ചു വെച്ച് പറയുക എന്നുള്ളതല്ല അങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് മനസ്സെന്ന് പറയുന്നത് പക്ഷേ മനസ്സിൻ്റെ അടുത്ത തലത്തിലേക്ക് അത് പോകണം അതാണ് ബുദ്ധിയുടെ തലം മനസ്സ് വികാരത്തിൻ്റെ ആളാണ് ബുദ്ധി വിചാരത്തിൻ്റെ ആളാണ് അപ്പോൾ ആ ബുദ്ധിയിലേക്ക് അതിനെ സംക്രമിപ്പിക്കുമ്പോൾ ആ ബുദ്ധിയിൽ വെച്ച് ഒരു മഥനം നടക്കും വിചാരമഥനം അവിടെ സംഭവിക്കും അപ്പോൾ നമ്മളൊരു വിഷയം പഠിച്ച് അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം പിന്നെ ഈ ലോകത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെല്ലാം സോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ തേടി പിടിച്ച് മനസ്സിലാക്കി അതിനെ വളരെ വിശദമായിട്ട് വിചാരമനം ചെയ്ത് ആ അറിവ് നമ്മുടേതായ രീതിയിൽ മാറ്റിയെടുക്കണം ഇപ്പോൾ ഈ ലോകത്തൊന്നും പുതുതായിട്ടും സൃഷ്ടിക്കേണ്ട കാര്യമില്ല ഉള്ളത് കണ്ടുപിടിച്ചാൽ മതി എല്ലാം റിസർച്ചാണ് അല്ലാതെ അവിടെ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല അറിവിൻ്റെ അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഉള്ള കാര്യങ്ങളെ കണ്ടെത്തുക അപ്പോൾ ഒരേ വിഷയം തന്നെ പലർ സംസാരിക്കുമ്പോൾ പല രീതിയിൽ വരുന്നത് അതുകൊണ്ടാണ് കാരണം അവരവരുടെ കാഴ്ചപ്പാടുകൾ കൂടി അതിനകത്ത് വരും അതാണ് സ്വത്വബോധം അതാണ് അന്ധക്കരണത്തിൻ്റെ മൂന്നാമത്തെ അറയായ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളുടെ നാടൻ ഭാഷയിൽ പറയുന്ന അഹങ്കാരമല്ല ഇത് അവനവൻ്റെ സ്വത്വബോധത്തെയാണ് അതായത് മനസ്സിലൂടെ സ്വാംശീകരിച്ച സംഗതി അറിവ് ബുദ്ധിയിലിട്ട് മഥനം ചെയ്ത് തൻ്റേതാക്കി മാറ്റിയെടുക്കുന്നു അത് അഹങ്കാരം എന്ന സ്ഥലത്ത് വെച്ചാണ് സ്വത്വബോധത്തിൽ ഇപ്പം മഹാഭാരതത്തെക്കുറിച്ച് എത്രയോ കൃതികൾ അതിനെ അധികരിച്ചുണ്ടായിട്ടുണ്ട് രാമായണത്തെ അധികരിച്ച് എത്രയോ കൃതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ എഴുത്തുകാരൻ്റെ സ്വത്ത്ബോധത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ അറിവിനെ അവിടെ വെച്ച് തൻ്റേതാക്കി മാറ്റിയതിന് ശേഷം ഇതെവിടെ സൂക്ഷിക്കും ഇതെവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചേ പറ്റൂ അവിടെയാണ് മനസ്സിൻ്റെ അല്ലെങ്കിൽ അന്ധകരണത്തിൻ്റെ നാലാമത്തെ അറയായ ചിത്തത്തിലാണ് ഇത് സേവ് ചെയ്ത് വെക്കുന്നതെന്ന് പറയാം അത് നമ്മുടെ ഹാർഡ് ഡിസ്ക്കാണ് ചിത്തം ഒരിക്കലും മനസ്സും ചിത്തവും പര്യായ പദങ്ങളല്ല നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ പഠിക്കും മനസ്സിൻ്റെ ഒരു പര്യായമായിട്ട് ചിത്തം പക്ഷേ ഇത് രണ്ടും രണ്ടാണ് അങ്ങനെ ചിത്തത്തിൽ കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ നമ്മൾ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്ന ആ ചിത്തത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളിനി ഏത് ഉറക്കത്തിലാണെങ്കിലും ഇനി നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ വന്നാലും കിടപ്പിലായാലും ഓർമ്മയൽപ്പമെങ്കിലും തരിമ്പു വാക്കിയുണ്ടെങ്കിൽ അവിടെ സേവ് ചെയ്ത് വെച്ചത് നമുക്ക് ഓർത്തെടുക്കാൻ പെട്ടെന്ന് കഴിയും ഏത് ഉറക്കത്തെ വിളിച്ചു വെച്ചാലും പക്ഷെ മനസ്സിലാക്കിയത് ഒരിക്കലും അത് പറ്റില്ല അതിൻ്റെ വിവിധ തലങ്ങളിലൂടെ കടന്നു വന്ന് ചിത്തത്തിൽ കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമായി സംരക്ഷിച്ച് വെച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല നമ്മുടെ അറിവുകളെല്ലാം അങ്ങനെ ആയിരിക്കണം അപ്പോൾ നമുക്കത് ഏത് സമയത്തും തിരിച്ചെടുക്കാൻ പറ്റും കാരണം അതൊരിക്കലും നഷ്ടപ്പെടില്ല ഇനി നോക്കുക അവിടെ ആ ചിത്തത്തിൽ ഭഗവാനെ കൊണ്ടുവന്ന് കാവൽ കൂടിയിരുത്തിയാൽ അതായത് മഹാബലിയെ സുതലത്തിലേക്ക് വിട്ട് ആ സുതലത്തിൽ ഭഗവാൻ വാമന രൂപത്തിൽ അടുത്ത മഞ്ഞുന്തരം വരുന്ന സമയം വരെയും വാമന രൂപത്തിൽ ഭഗവാൻ കാവൽ നിൽക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ചിത്തത്തിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ അറിവുകൾക്കും ഭഗവാനെ കാവൽ നിർത്തിയാൽ പിന്നെ അതൊരിക്കലും അത് നഷ്ടപ്പെടില്ല അങ്ങനെ ഭഗവാൻ വന്ന് അവിടെ കാവൽ നിൽക്കണേ എന്ന് എഴുത്തച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഹരിനാമകീർത്തനം എന്ന കൃതിയിൽ ചിത്തത്തിൽ അച്യുതാ കളിപ്പന്തലിട്ട് വിളയാടിയിടുകൻ മനസി നാരായണായ നമ ഭഗവാനെ അങ്ങൻ്റെ ചിത്തത്തിൽ വന്ന് ഒരു കളിപ്പന്തലിട്ട് അങ്ങ് അവിടെ അങ്ങ് താമസിച്ചു കുഞ്ഞുകൃഷ്ണനാണ് ഉണ്ണിക്കൃഷ്ണനാണ് അവിടെ ഒരു കളിപ്പന്തലൊക്കെ ഇട്ട് അങ്ങ് അവിടെ തന്നെ അങ്ങ് താമസിക്കണേ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും എഴുത്തച്ഛൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ ചിത്തത്തിലൂടെ കടന്നു പോകാത്ത വിഷയങ്ങളില്ല പറയാറുണ്ട് എഴുത്തച്ഛൻ്റെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ ചക്കിൽ എന്തൊക്കെ ആടും എന്ന് ചോദിക്കുമ്പോൾ നാലും ആറും ആടും എന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് നാലെന്ന് പറയുന്നത് എന്താണ് നാല് വേദങ്ങളാണ് ആറെന്ന് പറയുന്നത് ആറ് ശാസ്ത്രങ്ങളാണ് ശിക്ഷ കൽപ്പം നിരുക്തം വ്യാകരണം ഛന്ദസ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും കൃത്യമായി ഹൃദയസ്ഥമാക്കിയ ആളാണ് എഴുത്തച്ഛൻ അത്രത്തോളം അറിവിൻ്റെ നിറകൂടമാണ് അപ്പോൾ അങ്ങനെയുള്ള എഴുത്തച്ഛൻ്റെ അറിവിൻ്റെ വ്യാപ്തി നമുക്കറിയണമെങ്കിൽ മഹാഭാരതം കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ അതായത് വേദങ്ങളുടെ മുഴുവൻ സാരാംശമായ ഉപനിഷത്ത് അതായത് വേദങ്ങളെ ഇടിച്ചു പിഴിഞ്ഞ് ചാറെടുത്തതാണ് ഉപനിഷത്ത് എന്ന് പറയാം ആ ഉപനിഷത്താകുന്ന മഹാസമുദ്രത്തെ കാച്ചുറുക്കിയെടുത്തതാണ് ഭഗവത്ഗീത നമ്മൾ പറയാറുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് സർവോപനിഷതോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്ത് അതായത് സർവ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ അങ്ങോട്ട് നിരത്തി നിർത്തി ആ പശുക്കൾ പാൽ ചുരത്താൻ വേണ്ടി പാൽ ചുരത്തണമെങ്കിൽ അതിൻ്റെ കുട്ടിയെ അടുത്തോട്ട് വിടണം അപ്പോൾ അർജുനനെ അർജുനനാകുന്ന കുട്ടിയെ അങ്ങോട്ട് വിട്ടു വിട്ടപ്പോൾ ഉപനിഷത്താകുന്ന പശു പാൽ ചുരത്തി പിന്നെ അർജുനനാകുന്ന കുട്ടിയെ ഇങ്ങനെ മാറ്റി എന്നിട്ട് കറവക്കാരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെന്ന് ആ ഉപനിഷത്തിനെ കറന്നെടുത്തു ആ കറന്നെടുത്ത പാലാണ് ഭഗവത്ഗീത എന്നിട്ടത് ആർക്ക് കുടിക്കാൻ കൊടുത്തു സജ്ജനങ്ങൾക്കായിട്ട് അപ്പോൾ നമ്മൾ നമ്മളാദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അർജുനന് വേണ്ടിയല്ല ഭഗവാൻ ഗീത പറഞ്ഞത് നമുക്കുവേണ്ടിയാണ് സജ്ജനങ്ങളായ നമുക്ക് വേണ്ടിയാണ് അപ്പോൾ ആ ഉപനിഷത്തിൻ്റെ സാരാംശമാണ് ഗീത ഗീത എഴുന്നൂറ്റിയൊന്ന് ശ്ലോകങ്ങളുണ്ട് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഉൾപ്പെടുന്ന ഭഗവത്ഗീത എഴുന്നൂറ്റൊന്ന് ശ്ലോകങ്ങളുണ്ട് എഴുന്നൂറ്റൊന്ന് ശ്ലോകങ്ങളിലൂടെ ശരിക്കും നമ്മുടെ വേദ തത്വങ്ങൾ മുഴുവൻ നമുക്ക് അതിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നു നോക്കുക ഇവിടെ ഞാൻ എഴുത്തച്ഛൻ്റെ മഹത്വം പറഞ്ഞത് അദ്ദേഹം മഹാഭാരതം കിളിപ്പാട്ട് എഴുതിയപ്പോൾ അതിൽ ഭീഷ്മപർവത്തിൽ ഈ വ്യാസൻ മഹാഭാരതത്തിൽ അതായത് മഹാഭാരതം മൂലത്തിൽ ഉൾപ്പെടുത്തിയ എഴുന്നൂറ്റൊന്ന് ശ്ലോകങ്ങൾക്ക് പകരം അതിനെ അതിൻ്റെ ചാറ് അല്ലെങ്കിൽ അതിൻ്റെ സത്ത കേവലം രണ്ട് വരിയിലൊതുക്കിക്കൊണ്ട് ഭഗവത്ഗീതയെ രണ്ട് വരിയിലൊതുക്കിക്കൊണ്ട് എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടിൽ പറയുന്നുണ്ട് എന്താണ് അർജുനോട് കൃഷ്ണൻ പറയുന്നതാണ് കുരു കുലജ ഭയമൊഴിക കുരു സമരമാശു നീ കുണ്ഠനായിടൊല കണ്ടതെല്ലാം അഹം അതായത് കുരുകുലജ കുരുകുലത്തിൽ ജനിച്ചവനെ കുരുവംശത്തിൽ ജനിച്ചവനെ ആരാ അർജുനൻ അർജുന ഭയമൊഴിക ഒരൊറ്റ വാക്കിൽ നമ്മുടെ തത്വങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഗീതാതത്വത്തെ മുഴുവൻ നമുക്ക് ഒതുക്കാമെങ്കിൽ അത് ഭയമൊഴിയുക എന്നാണ് ഭയമില്ലാതെയാവുക നമുക്കെന്ത് ചെയ്യണമെങ്കിലും ഭയമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് ഈ ഭയം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഞാനല്ലാതെ മറ്റൊന്ന് ഇവിടെ ഉണ്ട് എന്ന തോന്നൽ വരുമ്പോഴാണ് ആത്മവൽ സർവഭൂതാനി ഞാൻ തന്നെയാണ് സർവ്വ ജീവജാലങ്ങളിലും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാരെ ഭയക്കണം ഈ ലോകത്തുള്ളത് മുഴുവൻ ഞാൻ തന്നെയാണ് ആ ഞാൻ ഈശ്വരൻ തന്നെയാണ് എല്ലാവരും ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ആരും ആരെയും ഉപദ്രവിക്കില്ല ഒരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല ആര് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാവില്ല എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കും കാരണം മറ്റൊരാളുടെ ദുഃഖം എൻ്റെയും ദുഃഖമാണ് മറ്റൊരാളുടെ സുഖം എൻ്റെയും സുഖമാണ് എൻ്റെ സുഖം മറ്റൊരാളുടെ സുഖമായിരിക്കണം ഇതുതന്നെയാണ് നാരായണ ഗുരു അല്പം കൂടി പറഞ്ഞിട്ടുണ്ട് എന്താ അവനവൻ ആത്മസുഖത്തിന് ആചരിപ്പവ അവരെന്നെ സുഖത്തിനായി വരയണം അപ്പോൾ എല്ലാവരുടെയും സുഖം എല്ലാവരുടെയും യോഗം എല്ലാവരുടെയും ക്ഷേമം അതായിരിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭയമുണ്ടാവില്ല ഭയമൊഴിക ഭഗവാൻ അർജുനോട് പറയുന്ന ഏത് ഇപ്പം നമ്മളുടെ കടമകൾ കർത്തവ്യങ്ങളൊക്കെ നിർവഹിക്കണം നിർവഹിക്കുമ്പോൾ നമുക്ക് ഭയം ഉണ്ടായിട്ട് കാര്യമില്ല ഭയം നിർഭയനായിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ എന്നിട്ടോ എന്ത് പറയുന്നു കുരു സമരമാശ്വിനീ കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക സമരം യുദ്ധം ഏത് യുദ്ധമാണ് നമ്മളോട് പറയുമ്പോൾ ജീവിത യുദ്ധമാണ് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ജീവിത യുദ്ധം ചെയ്യണം ആ ജീവിത യുദ്ധത്തിൽ നിന്നൊരിക്കലും പിന്തിരിഞ്ഞോടരുത് ഇപ്പോൾ പലർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം പത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ ഒരേ പ്ലസ് കുറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ കൃഷി നശിച്ചാൽ ഉടനെ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം നടത്തി കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളിവിടെയൊക്കെ ഒരു കാര്യം അതൊക്കെ ജീവിത യുദ്ധത്തിൻ്റെ ഭാഗമാണ് പ്രതിസന്ധികൾ ഓരോന്ന് നമുക്ക് വന്നു കയറിക്കൊണ്ടിരിക്കും അവയെയൊക്കെ നമ്മൾ മറികടക്കണം അതിന് നിർഭയനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം പ്രതിസന്ധികൾ വരും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഓരോരുത്തർക്കും പ്രതിസന്ധികൾ വരും അപ്പോൾ അവിടെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് അതിനെ നമ്മൾ അതിജീവിച്ച് പോകണം നമ്മൾ എന്തെല്ലാം വന്നാലും അതിനെ എന്ത് ചെയ്യും അതിജീവിക്കും അല്ലേ ഇപ്പോൾ എത്രയോ വെള്ളപ്പൊക്കം വന്നപ്പം അതിജീവിച്ചു മഹാമാരി വന്നപ്പം അതിജീവിച്ചു എന്ന് വേണ്ട എല്ലാത്തിനും നമ്മൾ അതിജീവിച്ചു പോകും അതുപോലെ ഏത് പ്രതിസന്ധികൾ വന്നാലും ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളില്ലാത്തവരായിട്ട് ആരുമില്ല എന്നും സുഖം മാത്രം അനുഭവിക്കുന്നവരാരും അപ്പോൾ ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാൻ കഴിയണം അതാണ് അവിടെ കുരുസമരമാശ്വിനി അല്ലാതെ കേവലം ഒരു യുദ്ധകളത്തിൽ നിന്ന് യുദ്ധം ചെയ്യൂ അർജുന എന്ന അർത്ഥത്തിലല്ല എന്നിട്ട് പറയുന്നു കുണ്ഠനായിടൊല കണ്ടതെല്ലാം അഹം നീ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട കുണ്ഠിതപ്പെടണ്ട കണ്ടതെല്ലാം അഹം ഈ കാണുന്നതെല്ലാം ഞാനാണെന്ന് അങ്ങ് ധരിക്കുക പിന്നെ കുഴപ്പമില്ലല്ലോ ഇതുതന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് ഈ കാണാകുന്ന എല്ലാ ചരാചരങ്ങളും ഞാൻ തന്നെയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ ഒരിക്കലും എന്നെ ഉപദ്രവിക്കില്ല ഒരിക്കലും എന്നെ മാനസികമായി തളർത്തില്ല ഞാൻ ഒരിക്കലും എന്നെ ക്ഷീണിപ്പിക്കില്ല അല്ലേ ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു ഉദ്ധരേത് ആത്മാനാത്മാനം ന ആത്മാനം അവസാദയേത് എപ്പോഴും നമ്മളെ ഉദ്ധരിക്കുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആരുമല്ല അവനവനെ ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ട് മാത്രമേ കഴിയൂ വേറൊരാൾക്കും അതിന് പറ്റില്ല അതുപോലെ ന ആത്മാനം അവസാദ ഒരിക്കലും നമ്മളെ നമ്മൾ ക്ഷീണിപ്പിക്കരുത് പലപ്പോഴും നമ്മളെ മാനസികമായി തളർത്തുന്നത് നമ്മൾ തന്നെയാണ് മറ്റൊരാൾക്കും അതിനകത്ത് പങ്കില്ല എന്നിട്ട് പറയുന്നു അവനവൻ്റെ ബന്ധു അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാണ് അപ്പോൾ ഈ പഠനം കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അല്ലാതെ ഇപ്പോൾ രാമായണം വായിച്ചത് കൊണ്ട് ഭഗവാൻ ശ്രീരാമേന്ദ്രന് ഗുണം ഉണ്ടാവുമെന്നല്ല ഇത് വായിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം കൂടി ജീവിക്കണം എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടാവും മാനസികമായ തളർച്ചകളുണ്ടാവും എന്ത് വന്നാലും നമുക്കൊരു നല്ല കാലമുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം ആ ഒരു ഉപദേശം നോക്കുക എഴുത്തച്ഛൻ രണ്ട് വരിയിലൊതുക്കി മഹാഭാരതത്തിൽ പറഞ്ഞു അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ അറിവ് അവ പറയാറുണ്ട് മിതം ജ സാരം ജ വചോഹി വാക്മിദാഹ വാഗ്മികളെന്ന് വിശേഷിപ്പിക്കുന്നത് വളരെ മിതമായിട്ട് അല്ലാതെ ഒത്തിരി അങ്ങ് സംസാരിക്കുക എന്നുള്ളതല്ല എന്നാൽ പറയുന്നത് വളരെ സാരവത്വമായ കാര്യങ്ങൾ പറയുന്നവരെയാണ് വാഗ്മികളെന്ന് പറയുന്നത് എന്തുകൊണ്ടും നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ ഒരു വാക്മി തന്നെയാണ് അല്ലേ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് സാനന്ദരൂപം ആനന്ദ ആനന്ദഗാനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാരിയ പാദം ആ തുഞ്ചത്താചാര്യൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി കൂടി നേരുന്നു നല്ല ഒരു സന്ധ്യ നേരുന്നു നമുക്കറിയാം പിന്നെ എല്ലാ സമയവും നല്ലതായിരിക്കണം ശുഭമല്ലാത്ത ഒരു സമയവും ഈ ലോകത്തില്ല കാരണം ഓരോ സമയത്തെയും ശുഭമാക്കി തീർക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലാതെ ശുഭമായ ഒരു സമയം തേടിപ്പോവുക നല്ല ഒരു സ്ഥലം തേടി പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതൊക്കെ തെറ്റാണ് ശരിക്കും നമ്മൾ സ്വർഗ്ഗം തേടി പോവേണ്ട മറിച്ച് നമ്മൾ നിൽക്കുന്നതും സ്വർഗ്ഗമാക്കി മാറ്റുക നമ്മൾ നല്ല സമയം തേടി പോകണ്ട നമ്മൾ നിൽക്കുന്ന സമയം ഏറ്റവും നല്ലതാക്കി തീർക്കുക അതുകൊണ്ട് ഈ സമയവും എല്ലാവർക്കും വളരെ നല്ലതായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓ സഹനാവവതു സഹനൌനഖ सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्ति